ഹലോ ഫ്രണ്ട്സ്, ബെനിൽ ഫോയിയുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നല്ല സൈക്ലോണും എഫക്റ്റൊക്കെ ഉണ്ട്, എന്നാലും നമ്മൾ ചെറിയ മഴയൊക്കെ ഉണ്ടെങ്കിലും ഫിഷിങ്ങിന് വേണ്ടി വന്നതാണ്. കണ്ടില്ലേ, നല്ല അടിപൊളി ഒരു ചെമ്പല്ലിയൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫിഷിംഗ് വീഡിയോസാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഒന്നല്ല, ഒരുപാട് കയറിയിട്ടുണ്ട് ഇന്നത്തെ ഒരു സീസണിൽ. അപ്പം അതിൻ്റെയൊക്കെ കുറച്ച് വീഡിയോസ് നമ്മളുടെ ഈ ചാനലിൽ വരുന്ന ഈ വീഡിയോയിലുണ്ട്. അപ്പം നമ്മളിന്ന് ഫിഷിങ്ങിന് വന്നപ്പോൾ അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആയിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സൈക്ലോണും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തീരെ വെയിലൊന്നുമില്ല. നല്ലൊരു ആപ്റ്റായിട്ടുള്ള വെള്ളവും നല്ല ക്ലൈമറ്റുമാണ്, തീരെ വെയിലൊന്നുമില്ലാത്ത നല്ല രസമുള്ള സ്ഥലം. അപ്പം നമ്മൾ എന്തായാലും നല്ല സ്ട്രൈക്കൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജെല്ലി ബ്ലൂവിൻ്റെ ഷ്രിംപ് തന്നെയാണ് കാസ്റ്റ് ചെയ്യുന്നത്, കണ്ടാൽ മനസ്സിലാവില്ലേ. എങ്ങനെ കാസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഷ്രിംപിനെയൊക്കെ കാസ്റ്റ് ചെയ്തതിന് ശേഷം മെല്ലെ റിട്രീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കണ്ടില്ലേ. അപ്പോൾ മാക്സിമം ഈ മീനുകളൊക്കെ നമ്മുടെ കല്ലിൻ്റെ അടിയിലാണ് ഉണ്ടാവുക. ആ സമയത്താണ് നമുക്ക് സ്ട്രൈക്ക് കിട്ടുക. ഇപ്പോൾ ആണ് നമ്മുടെ ആക്ച്വലി നമ്മുടെ കൂടെയുള്ള രണ്ട് പേരുണ്ടായിരുന്നു, നമ്മുടെ അവിടുന്ന് കണ്ട് പരിചയപ്പെട്ട ഫ്രണ്ട്സാണ്. അപ്പം അവർക്ക് ആക്ച്വലി മീൻ അടിച്ചിട്ടുണ്ട്. അവർ യൂസ് ചെയ്യുന്നത് ജീവനുള്ള ചെമ്മീനാണ്. അതിനെ ബെയ്റ്റായിട്ടിട്ട് ചെമ്പല്ലീനെ പിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം പെട്ടെന്നായിരുന്നു അവർക്ക് കുറേ സ്ട്രൈക്ക് കിട്ടാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് അപ്ഡേറ്റ് ചെയ്ത് തന്നു, ഞാൻ വേഗം പോവുകയാണ്. കണ്ടില്ലേ, നമ്മൾ ഈ നടക്കുന്നതൊക്കെ കണ്ടില്ലേ, നമ്മൾ ഇതിൻ്റെ ഈ പി സ്റ്റാർ എന്ന് പറയും, ഈ സ്റ്റാറിന് മുകളിൽ കൂടെ നമ്മൾ ചാടി ചാടിയാണ് പോവുക. നല്ല റിസ്ക്കാണ്, നമുക്ക് പ്രാക്ടീസ് ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ ഈ സ്റ്റാറിനൊക്കെ ഇങ്ങനെ കാസ്റ്റ് ചെയ്ത് നോക്കും. നമ്മൾ എവിടെയൊക്കെ മീനുണ്ടെങ്കിൽ അടിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ മെല്ലെ കാസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ മെല്ലെ റിട്രീവ് ചെയ്ത് നോക്കും. അപ്പം എന്തായാലും നമുക്ക് കാണാം. ഇന്നെന്തായാലും നമ്മുടെ ജെല്ലി ബ്ലൂവിൽ മീനൊന്നും കയറിയിട്ടില്ല. ഇന്ന് കയറിയിരിക്കുന്ന ഒക്കെ ജീവനുള്ള ചെമ്മീനിലാണ്. അതും ഒരു എന്താ പറയുക, ചെമ്പല്ലി ചാകര എന്ന് പറയുന്നത് പോലെ അത്രയും ചെമ്പല്ലിമാർക്ക് കയറിയിട്ടുണ്ട്. നല്ല രീതിയിൽ അവർ നല്ല എക്സ്പേർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ആ ഒരു വെള്ളത്തിൻ്റെ ടൈമിൽ, ഇറക്കത്തിൻ്റെ ടൈമിലാണ് അവർക്ക് മീനടിക്കാൻ തുടങ്ങിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ കാസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് രണ്ടോ മൂന്നോ മണിക്കൂറേ, പക്ഷേ കറക്റ്റ് ആ ഒരു അരമണിക്കൂർ വെള്ളത്തിൻ്റെ കറക്റ്റ് ആ ഒരു ഇറക്കത്തിൻ്റെ സമയത്ത് അവർക്ക് എനിക്ക് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു എട്ടോ ഒമ്പതോ മീൻ മൊത്തം കയറിയിട്ടുണ്ട്. നല്ല രീതിയിൽ എന്തായാലും അവർ ഭയങ്കര ഹാപ്പിയാണ് ആക്ച്വലി ആ മീൻ കിട്ടിയിട്ട്. നമുക്കെന്തായാലും കാണാം എന്താണ് എങ്ങനെയാണ് അവന്മാർ പിടിച്ചതെന്നുള്ളത്. അപ്പോൾ ഞാൻ അവിടെ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവന്മാർ വിളിച്ചത് മീനടിച്ചു എന്ന് പറഞ്ഞിട്ട് വേഗം അങ്ങോട്ട് പോയി നോക്കുക എന്താണ് ഏതാണ് എന്നറിയാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലേ, നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്ത് ഒരു സ്റ്റാറിൻ്റെ മുകളിലാണ് അവിടെ നിന്ന് കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് എന്നുള്ളത്. കണ്ടില്ലേ, അവരിപ്പം മീനടിച്ചിട്ടുണ്ട്. മീനടിച്ചിട്ട് അവനൊറ്റയ്ക്ക് കുറച്ച് ഹൈറ്റിലായതുകൊണ്ട് അവന് മീൻ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് ചെയ്യാൻ അവിടെ ഫ്രണ്ട് ലൈൻ അടിച്ച് പോക്കടാ. നല്ല രീതിയിൽ നല്ല ചെമ്പല്ലിയാണ് അടിച്ച് ലൈൻ അടിച്ച് പോക്കിക്കോ. നിങ്ങൾ ആ ഇൻട്രോയിൽ കണ്ടില്ലേ, അതുപോലത്തെ ഒരു നല്ല ചെമ്പല്ലിയാണ്. കണ്ടില്ലേ, മീൻ അടിച്ചിട്ട് മുകളിൽ തന്നെ ഹുക്ക് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. താഴേക്ക് വിട്ട് കഴിഞ്ഞാൽ മീൻ കല്ലിനുള്ളിൽ കയറും, പിന്നെ നമുക്ക് മീനിനെ കിട്ടുകയില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. കണ്ടില്ലേ, നല്ല രീതിയിൽ സ്റ്റിക്കൊക്കെ ബെൻഡായി നല്ല പ്ലേ കൊടുക്കുന്നുണ്ട്. അവൻ്റെ ഫ്രണ്ട് വന്ന് മെല്ലെ അതിനെ കൈകൊണ്ട് ഗ്ലൗസൊക്കെ ഇട്ട്, നമ്മളെന്തായാലും അതിനെ എടുക്കുന്ന ശ്രദ്ധിക്കണം. അതിൻ്റെ പുല്ലുണ്ടാവും, അതിൻ്റെ പിന്നിൽ മുടിയും കഴിഞ്ഞാൽ നമ്മുടെ കൈ മുറിയാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും വളരെ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ക്ലിപ്പർ യൂസ് ചെയ്യാം, ഗ്ലൗസ് യൂസ് ചെയ്യാം, ഫിഷിംഗ് ചെയ്യാൻ പറ്റും. ഈ ഫിഷിങ്ങിലെ ഒരു ഇതെന്താണെന്നറിയോ, നമ്മൾ ഫിഷിംഗ് ചെയ്യാൻ പോകാന്ന് പറഞ്ഞാൽ വെറുതെ കിട്ടുക എന്ന് മാത്രമല്ല, ആക്ച്വലി പറഞ്ഞാൽ അത് നല്ലൊരു എക്സസൈസാണ്. നമ്മൾ ഫിഷിങ്ങിന് പോകുമ്പോൾ ഒരുപാട് നടക്കും, പിന്നെ നമ്മൾ ഒരുപാട് ശ്രദ്ധയോടെ പിടിക്കേണ്ട ഒരു കാര്യമാണ്. ക്ഷമ, ശ്രദ്ധ, നമുക്ക് ഇത് രണ്ടും ഇല്ലെങ്കിൽ നമുക്ക് മീൻ കിട്ടില്ല. അപ്പോൾ അവന് രണ്ടാമത് വീണ്ടും അടിച്ചിട്ടുണ്ട്. നല്ല വീണ്ടും ഒരു അടിപൊളി ചെമ്പല്ലിയാണ് കയറിയിരിക്കുന്നത്. ഏതായാലും ഇന്ന് അവന്മാരൊക്കെ അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഭയങ്കര സന്തോഷമായി. കഴിഞ്ഞ ദിവസം വന്നിട്ട് ഒന്നും ഇല്ലാണ്ട് പോയതാണ്. അപ്പം ഇന്ന് ഏതായാലും തകർത്തെറിഞ്ഞു എന്ന് പറഞ്ഞ പോലെ. പിടിക്കി ഗ്രിപ്പർ എൻ്റെ അടുത്ത് വാങ്ങിയിട്ട് മെല്ലെ ഗ്രിപ്പർ ഇട്ടാണ് ഇപ്രാവശ്യം പിടിച്ചത്. അത്യാവശ്യം സൈസുള്ള ഒരു ചെമ്പല്ലിയൊക്കെ കയറിയിരിക്കുന്നു. അതുകൊണ്ട് നല്ല ഗ്രിപ്പർ ഇട്ട് അങ്ങനെ. കണ്ടില്ലേ, മീൻ കിട്ടിയ മീനുകളൊക്കെ നമ്മൾ തമ്പിയിൽ കണ്ടതുപോലെയും അല്ലെങ്കിൽ എടുത്തു വയ്ക്കുന്നത് കണ്ടില്ലേ. എന്തായാലും ഒരു കാളാഞ്ചിക്കുട്ടി അവന്മാർക്ക് കയറിയിട്ടുണ്ട്, ഒരമ്മൂട്, കുറേ ചെമ്പല്ലി, ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻ അവരുടേത്. അപ്പോൾ എന്തായാലും ഫിഷിംഗ് നല്ലൊരു എക്സസൈസും കൂടെയാണ്. മൈൻഡിന് നല്ലൊരു മെഡിറ്റേഷൻ പോലെ തന്നെ നമുക്ക് ഒരുപാട് റിലാക്സേഷൻ കിട്ടും. പിന്നെ നമ്മൾ ചൂണ്ടയിടുന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, നല്ല ശുദ്ധവായു കിട്ടുന്ന നല്ല ഗ്രീനിഷായിട്ടുള്ള നല്ല നല്ല ഏരിയകളാണ്. സോ നമുക്ക് രാവിലെ തന്നെ വന്നു കഴിഞ്ഞാൽ ഒരു നല്ല റിഫ്രഷിംഗ് അറ്റ്മോസ്ഫിയറാണ് ആക്ച്വലി ഈ ഒരു ഫിഷിങ്ങിന് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത്.
പിന്നെ നമ്മളവിടെ പരിചയപ്പെടുന്ന ഒരുപാട് ചൂണ്ടക്കാർ, എല്ലാവർക്കും എന്താ പറയുക, വേറൊന്നുമില്ല, ചൂണ്ടയിലൊരു പ്രത്യേക ബന്ധമാണ്. നല്ല സുഹൃത്തുക്കളെ നമുക്ക് അവിടെ നിന്ന് കിട്ടാറുണ്ട്. എല്ലാവരും എന്താ പറയുക, ഫിഷിംഗ് ക്രേസ് ഉള്ള ആൾക്കാർ, എപ്പോഴും വിളിച്ച് ചോദിക്കും മീനടിച്ചോ വരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം നമുക്ക് എന്തായാലും നല്ല നല്ല ബന്ധങ്ങളും അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പം അതും കൂടെ ഫിഷിങ്ങിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഇപ്പം ഞാൻ വന്നിട്ട് തന്നെ ഈ ഫിഷിംഗ് തുടങ്ങിയ സമയത്ത് തൊട്ടിട്ട് ഇപ്പോൾ വരെ എനിക്ക് അവിടെയുള്ള ഒരു ഏരിയയിലുള്ള ഒരുപാട് കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട്, നല്ല നല്ല കൂട്ടുകാരാണ്.